ഡെവലപ്മെൻ്റ് ഓഫ് ട്രേ. നമ്മളൊരു വസ്തുവിൻ്റെ ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും തരുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു ട്രേയുടെ ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും തരുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കുന്നതെന്ന്. ആദ്യം തന്നെ നമ്മൾ എന്താണ് ചെയ്യുക, നമുക്ക് തന്ന ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ വരച്ച് വയ്ക്കും. നമുക്ക് തന്ന ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും ഒരു ആക്സിസിൽ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, വരച്ച് വയ്ക്കും. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ ഒരു എന്ത് ചെയ്യുന്നു, ഒരു ആക്സിസ് വരയ്ക്കുന്നു, എക്സ് വൈ എന്നുള്ളൊരു ആക്സിസ് വരയ്ക്കുന്നു. അതിലാദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് തന്നെ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യുന്നു, അതേപോലെ സൈഡ് വ്യൂവും മാർക്ക് ചെയ്യുന്നു. ഫ്രണ്ട് വ്യൂ നമ്മളെങ്ങനെയാണ്, 1-4-D-A- എന്ന രീതിയിലും, സൈഡ് വ്യൂ 2-1-A-B-' എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്ക് ചെയ്യുന്നുണ്ട്. അവ നമ്മളെന്താണ് ഒരൊറ്റ ആക്സിസിലാണ് വരച്ചിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെർട്ടിക്കലി ഒരു ആക്സിസ് വരയ്ക്കുന്നു. അതിന് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നു, ZY എന്ന് പേര് കൊടുക്കുന്നു. അപ്പം നമുക്ക് തന്ന ഫ്രണ്ട് വ്യൂ വരച്ചു, സൈഡ് വ്യൂ വരച്ചു, ഹൊറിസോണ്ടലായിട്ടുള്ള ആക്സിസ് വരച്ചു, വെർട്ടിക്കലായിട്ടുള്ള ആക്സിസ് വരച്ചു. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മൾ ഈ 1' എന്നുള്ള സ്ഥലത്ത് നിന്ന് 1' എന്നുള്ള സ്ഥലത്ത് നിന്ന് വെർട്ടിക്കലായിട്ടൊരു ലൈൻ വരയ്ക്കുക. 4' നിന്ന് എന്ത് ചെയ്യാം, വെർട്ടിക്കലായിട്ടൊരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, 7' എന്നുള്ള സ്ഥലത്ത് നിന്ന് 7' എന്നുള്ള സ്ഥലത്ത് നിന്ന് വെർട്ടിക്കലായിട്ട് താഴത്തോട്ടൊരു ലൈൻ വരയ്ക്കുക. 'D' നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, വെർട്ടിക്കലായിട്ട് താഴത്തോട്ടൊരു ലൈൻ വരയ്ക്കുക. ഇത്രയും വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, 1' എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് 1' എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് 7' ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് വരയ്ക്കുന്നു. 1' എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് 7' റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, 4' എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് 4' എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് 4-D' റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് വരയ്ക്കുന്നു. 4-D' റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് വരയ്ക്കുന്നു. അതിനുശേഷം അത് XY ലൈനുകൾ തട്ടുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ലൈനും താഴത്തോട്ട് വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ നമുക്ക് കുറച്ച് ലൈനുകൾ, 1' എന്നൊരു ലൈന്, 4' ഇതുപോലുള്ള ലൈനുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, താഴത്തോട്ട് വരച്ചു. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സൈഡ് വ്യൂന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 'A'' എന്നും താഴത്തോട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. 'A'' എന്ന് താഴത്തോട്ട് ലൈൻ വരയ്ക്കുന്നു. 'B'' എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, താഴത്തോട്ടൊരു ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, കോമ്പസ് എടുത്തതിന് ശേഷം 1" അവിടെ കോമ്പസ് കുത്തിയിട്ട് 'A'' അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ തന്നെ 2" അവിടെ കോമ്പസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, 'B'' അവിടെ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പസ് ഉപയോഗിച്ചിട്ട് ഈ XY എന്നുള്ള ആക്സിസും ZY എന്നുള്ള ആക്സിസും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത്, ആ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ 'B'' അവിടെ നിന്ന് വന്ന ലൈൻ എന്ത് ചെയ്യുന്നു, കോമ്പസ് വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. അതേപോലെ തന്നെ 'B'' ലൈൻ നേരെ വരച്ചതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു കർവ് വരയ്ക്കുന്നു. അതേപോലെ തന്നെ 2" സ്ഥലത്തു നിന്നും ഒരു കർവ് വരയ്ക്കുന്നു. 1" സ്ഥലത്തു നിന്ന് ഒരു കർവ് വരയ്ക്കുന്നു. 'A'" വെർട്ടിക്കലി വന്ന സ്ഥലത്തു നിന്നൊരു ലൈൻ വരയ്ക്കുന്നു. 'D'" സ്ഥലത്തു നിന്ന് എന്ത് ചെയ്യുന്നു, ലൈൻ വരയ്ക്കുന്നു. ഇപ്പോൾ കോമ്പസ് നമ്മളെവിടെയാണ് വയ്ക്കുന്നത്, XY എന്നുള്ള സ്ഥലത്തും ZY എന്ന ലൈനും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇത്രയും ഭാഗവും കംപ്ലീറ്റ് ആയി. അതേപോലെ ഈ ഇതും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ നമ്മൾ എന്താണ് വരയ്ക്കുക, ഈ ഒരു സ്ക്വയർ വരയ്ക്കും. ഈ സ്ക്വയർ നമ്മളൊക്കെ എങ്ങനെ കിട്ടുക, ഈ 1' വരുന്ന സ്ഥലവും 4' വരുന്ന ലൈനും അതേപോലെ തന്നെ 2" വരുന്ന ലൈനും
1 double dash വരുന്ന ലൈൻ ഇവ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇതുപോലെ ഒരു സ്ക്വയർ 1 2 4 3 2 എന്നുള്ള ഒരു സ്ക്വയർ നമുക്ക് ലഭിക്കും അതിനേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം b double dash എന്ന കോമ്പസ് ഉപയോഗിച്ച് വരച്ച ആർക്കിൽ നിന്ന് വരച്ച ലൈൻ ആ ലൈനെ നമ്മൾ എന്തുമായിട്ട് യോജിപ്പിക്കുന്നു A dash in the line, D dash in the line. This line is 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 the line. B1 dash C A1 dash D dash. B double dash in the line. ഇവിടേക്ക് വരയ്ക്കും അതേപോലെ തന്നെ ഈ ലൈന് നമ്മൾ എന്ത് ചെയ്യുന്നു നീട്ടി വരയ്ക്കുന്നു അപ്പോൾ ഈ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇതുപോലെ ഒരു ഭാഗം കിട്ടും എന്താണ് 2 3 c b ഡാഷ് എന്നുള്ള ഭാഗം കിട്ടും അതേപോലെ തന്നെ 1 4 d ഡാഷ് a ഡാഷ് 4 and the Babu could. It three were chain as in the number in the year. Amago a candle as an E bagon E rendered bagon E rendered bagon were a candle in the number in the year. E Mugulle could the little A dash in the curveway the verach in the bagon the year. Tharto to verachudum D dash in the curveway the Tharto to verachudum number in the year. Consider ചെയ്യുന്നു അതിൽ നിന്ന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു b ഡബിൾ ഡാഷിൽ നിന്ന് വന്ന ലൈൻ എന്ത് ചെയ്യുന്നു നീട്ടി വരയ്ക്കുമ്പോൾ ഈ മുകളിൽ നിന്ന് വരുന്ന ലൈനുകൾ ടച്ച് ചെയ്ത സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു c ഡാഷ് എന്നും b യും മാർക്ക് ചെയ്യുന്നു c ഡാഷും b യും മാർക്ക് ചെയ്യുന്നു അതേപോലെ തന്നെ a ഡബിൾ ഡാഷിൽ നിന്ന് വരുന്ന ലൈൻ നേരെ നമ്മൾ നീട്ടി വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു മുകളിൽ നിന്ന് വരയ്ക്കുന്ന ലൈനുമായിട്ട് ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നു ഡിയും എയും നമ്മൾ മാർക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ ഒരു ഭാഗവും കിട്ടും ഇത്രയും വരച്ചാൽ എന്തായി ഒരു ട്രേയുടെ ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും തരുകയാണ് എന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ് നമ്മൾ എങ്ങനെയാണ് ഇതുപോലെയാണ് വരയ്ക്കുക